വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിനെതിരെ MSF നേതാവ് PK മുഹമ്മദ് കാസിം, 9 SIM തന്റെ പേരിലുണ്ടെന്ന റിപ്പോർട്ട് തെറ്റാണ്, തന്റെ പേരിലുള്ളത് 6 SIMകൾ മാത്രമാണെന്നും പോലീസ് റിപ്പോർട്ടിനെതിരെ സത്യവാങ്മൂലം നൽകിയെന്നും മുഹമ്മദ് കാസിം പറഞ്ഞു. ഈ പറഞ്ഞ 5 SIM വാട്സപ്പ് ഉണ്ട്, 2 SIM വാട്സപ്പ് നിലവിൽ ഇല്ല എന്നുള്ളതും കൃത്യമായിട്ട് അന്ന് തന്നെ പോലീസിനോടും കേരള ഹൈക്കോടതിയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരള പോലീസ് വീണ്ടും എന്റെ പേരിൽ 9 SIM ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് കേരള ഹൈക്കോടതി വീണ്ടും നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഈ സമയത്തും പോലീസിനോടും ജുഡീഷ്യറിയോടും കൃത്യമായി സഹകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതന്വേഷണവും പോലീസിന് ഇത് വിഷയത്തിൽ നടത്താം. ശരത് SS ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരത്, ഇന്നലെ KK ലതിക ഉൾപ്പെടെ ഇടത് നേതാക്കളെ പിന്തുണച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമാണ് കണ്ടത്. ഇപ്പോൾ മുഹമ്മദ് കാസിം നൽകിയ ഈ സത്യവാങ്മൂലത്തിൽ പോലീസിന്റെ വിശദീകരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഹാലിയ, നിലവിൽ ഇത് സംബന്ധിച്ച് വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് കാസിമിൻ്റെ പേരിൽ 9 SIMകളുണ്ട്. നിലവിൽ കാസിം പ്രതിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയില്ല. കാസിമിനെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാസിം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് തൻ്റെ പേരിൽ 6 SIMകളാണുള്ളത്. ഇതിൽ 5 എണ്ണത്തിൽ വാട്സപ്പ് ഉണ്ട്, അതിൽ 2 എണ്ണം താൻ സ്വന്തമായി ഉപയോഗിക്കുന്നു, 2 എണ്ണം തൻ്റെ മൊബൈൽ കടയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം 1 SIMൽ ഉപയോഗിക്കുന്നത് തൻ്റെ ഉമ്മയാണ്. ആ രീതിയിൽ 5 SIMകളിലാണ് വാട്സപ്പ് ഉള്ളത് എന്നുള്ളതാണ് കാസിം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ 6 SIMകളുള്ള കാര്യം ഉൾപ്പെടെ പോലീസിനും അതേസമയം ഹൈക്കോടതിയിലും അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ 3 SIMകളുടെ കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതും കാസിം നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അതായത് 9 SIMകൾ കാസിമിൻ്റെ പേരിലുണ്ട് എന്ന പോലീസിൻ്റെ വാദം തെറ്റാണ് എന്നുള്ളതാണ് കാസിം പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. നിലവിൽ നമുക്കറിയാം ഇത് സംബന്ധിച്ച് ഹൈക്കോടതി റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിബേഷിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്ക് റിബേഷിൻ്റെ സിം ഫോൺ ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഫലം ഉൾപ്പെടെ വരേണ്ടതുണ്ട്. നിലവിലെന്തായാലും കാസിമാണോ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിൽ DYFI അല്ലെങ്കിൽ CPM ഇടത് നേതാക്കളാണോ ഇത് സംബന്ധിച്ച് ഇതിൽ പങ്കുണ്ടോ എന്നുൾപ്പെടെ കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ ഇത്തരത്തിൽ കാസിമിൻ്റെയും ശാസ്ത്രീയ മൊബൈൽ ഫോണിൻ്റെയും സിമ്മിൻ്റെയും ശാസ്ത്രീയ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. ഒപ്പം ഇത്തരത്തിൽ റിബേഷ് ഉൾപ്പെടെയുള്ള CPM ഇടത് നേതാക്കളുടെ അല്ലെങ്കിൽ ഇടത് പ്രവർത്തകരോടൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൻ്റെ പരിശോധന ഫലം വരേണ്ടതുണ്ട്. ഒപ്പം മെറ്റ ഉൾപ്പെടെ ഇക്കാര്യം വ്യക്തമാക്കേണ്ടതുമുണ്ട്. എവിടെ നിന്നാണ് ഇത്തരത്തിൽ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് എന്നുള്ളത്, അക്കാര്യത്തിൽ മെറ്റയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ഭാഗത്തു നിന്നോ പ്രതികരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഇന്നലെയും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നത്.